വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. റയൽ മാഡ്രിഡ് 1 ലിവർപൂളിൽ ഒരിക്കൽ കൂടി ലിവർപൂൾ റയലിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. ശരിക്കും പറയുകയാണെങ്കിൽ ലിവർപൂൾ വലിയ ഡാമേജ് ഇല്ലാണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫിൽ റയലിന് ഒത്തിരി അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് റയൽ മുതലാക്കിയില്ല. കളീനെ പറ്റി ഓവറോൾ പറയുകയാണെങ്കിൽ അത്ര വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നൊരു മത്സരമൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ടൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഗിൽ തന്നെ ഏറെക്കുറെ അവസാനിച്ചതാണ്. 3 goals ഒരു ലീഡ് റയലിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് ഒരു മിറാക്കിൾ പെർഫോമൻസ് സംഭവിക്കണമായിരുന്നു. അപ്പോൾ നെവർ സേ നെവർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലിവർപൂൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ബാഴ്സലോണ അതുപോലെ തന്നെ മിറാക്കിൾ ഓഫ് ഇസ്താംബുൾ ഇതൊക്കെ നടന്നിട്ടുള്ള സംഭവമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പ്ലെയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബിലീഫ് ഉണ്ടാകും, അതല്ലെങ്കിൽ അവർ ആ ഒരു എനർജി മത്സരത്തിലേക്ക് കാണിക്കും. പക്ഷേ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ബിലീഫ് ഉള്ളതായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ലിവർപൂൾ അവസാനം ജയിച്ച മത്സരം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിനെതിരെ 7 goals വിജയിച്ചതാണ്. അത് യുണൈറ്റഡിനെ തകർത്ത് കളഞ്ഞ മത്സരമാണ്. അപ്പോൾ അന്ന് ആ മത്സരം വിജയിച്ച് കഴിഞ്ഞിട്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിരുന്നു ഇത് ലിവർപൂളിൻ്റെ ടാക്ടിക്കൽ ബ്രില്ല്യൻസ് കൊണ്ടാണ് ലിവർപൂൾ വിജയിച്ചത്, അതേസമയം യുണൈറ്റഡിൻ്റെ തന്നെ മിസ്റ്റേക്കും അതുപോലെ തന്നെ ടീം സെറ്റപ്പ് ചെയ്ത രീതി കൊണ്ടാണെന്നുള്ളൊരു അഭിപ്രായം ഞാനന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ലിവർപൂൾ ഫാൻസ് പറഞ്ഞു ഞാൻ യുണൈറ്റഡ് ഫാൻ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഞാൻ അന്ന് അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലീഡ്സ് BLC ലീഡ്സ് പലപ്പോഴും വലിയ മാർജിനിൽ അവർ തോക്കുന്നത് കാണാറുണ്ട്. അത് പലപ്പോഴും ഒപ്പോസിഷൻ ടീമിൻ്റെ ബ്രില്ല്യൻസ് കൊണ്ടല്ല, അത് അവർ ലീഡ്സ് സെറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ടീം ഷേപ്പിൻ്റെ പ്രശ്നം ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതേസമയം തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലോ ലെവൽ ടീമുകളുണ്ട്, അവരൊന്നും അങ്ങനെ വലിയ മാർജിനിൽ നമ്മളെപ്പോഴും തോറ്റ് കാണാറില്ല. ഇപ്പോൾ വെസ്റ്റാമൊക്കെ വലിയ ഗോളിൽ അവർ പരാജയപ്പെടാറില്ല, അപ്പോൾ 2-3 മാക്സിമം 4 goals അവർ പരാജയപ്പെടാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് തോറ്റ് നിൽക്കുമ്പോൾ പോലും അവർ ആ ഡിഫെൻസീവ് ഷേപ്പ് വിടാണ്ട് നിൽക്കും. അപ്പോൾ അതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഇപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സീസണിൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീമുകൾക്കെതിരെയാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ബോൺമൗത്തിനെതിരെ കണ്ടു, അതുപോലെ തന്നെ റയലിനെതിരെ വന്നപ്പോൾ റയലിൻ്റെ മിഡ്ഫീൽഡൊപ്പം പിടിക്കാനായിട്ടുള്ള മിഡ്ഫീൽഡിൻ്റെ ക്വാളിറ്റി ലിവർപൂളിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നലത്തെ ഡബിൾ പിവറ്റ് നമുക്ക് നോക്കാം, ഫബീനിയോയും മിൽനറും ആയിരുന്നു. അതുപോലെ തന്നെ ഗാക്പോ ബേസിക്കലി അറ്റാക്കിംഗ് പ്ലെയറാണ്, മൂപ്പര് വന്ന് നമ്പർ 10 റോളിലാണ് കളിച്ചത്. അതേസമയം അപ്പുറത്തുണ്ടായിരുന്നത് പ്രോപ്പർ മിഡ്ഫീൽഡേഴ്സാണ്, കമവിങ്ക, മോഡ്രിച്ച്, ക്രൂസ്, ഇവർ 3 പേരും ആയിരുന്നു. അപ്പോൾ അവരുടെ ആ ക്വാളിറ്റിക്ക് മുമ്പിൽ മാച്ച് ചെയ്യാനായിട്ട് ലിവർപൂളിന് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിയുടെ കൺട്രോൾ മുഴുവൻ റയലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. റയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3rd gear നിന്ന് അവർ മുകളിലേക്ക് പോയിട്ടില്ല, അത്രയും ഈസി ആയിട്ടാണ് ഈ മത്സരത്തിന് അവർ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ ലിവർപൂളിന് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, ജോട്ടയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് പറഞ്ഞ പോലെ കോട്ടുവ സേവ് ചെയ്തു. അതിനുശേഷം പിന്നെ ഗാക്പോടെ ഉണ്ട്, ആർവിൻ ഹ്യൂനസിൻ്റെ ഒക്കെ ഷോട്ടുകൾ ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഇതുണ്ടായില്ല. അതേസമയം കമവിങ്കയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് ഈ പറയുന്ന പോലെ ക്രോസ്ബാർ തട്ടിപ്പോയി. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ശരിക്കും ലിവർപൂളിനെ കംപ്ലീറ്റ്ലി റയൽ ഷട്ട് ഡൗൺ ചെയ്ത് കളഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്കുള്ള എക്സ്പെക്റ്റഡ് ഗോൾസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 0.02 ആണ്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും നന്നായിട്ട് റയൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഗെയിം മാനേജ്മെൻറ്റ് നടത്തി. സെക്കൻഡ് ഹാഫിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റി റയലിനുണ്ടായിരുന്നു. റയൽ ക്ലിനിക്കലായിരുന്നെങ്കിൽ അവർക്ക് 2-3 goals അടിക്കുമായിരുന്നു. വാൽവർദേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബെൻസേമയുടെ ഒരു ഷോട്ട് പുറത്തേക്ക് പോയി. അതുപോലെ ബെൻസേം അടിച്ച ഗോളാണെങ്കിലും വിനീഷ്യസിൻ്റെ ഒരു മിസ് കിക്കാണ്, അതിനുശേഷം അത് വിനീഷ്യസ് ബെൻസേമയ്ക്ക് വെച്ച് കൊടുത്തു, അങ്ങനെ അത് ഗോളാക്കി മാറ്റി. അങ്ങനെ ആ മത്സരം 1 goal റയൽ വിജയിച്ചു. ലിവർപൂളിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലിസണാണ്. അതേസമയം റയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക താരങ്ങൾ നന്നായിട്ട് കളിച്ചു. ഇപ്പോൾ ആകെ ഒരു എറർ എടുത്ത് പറയാനുള്ളത് റൂഡിഗറിൻ്റെയാണ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വിനീഷ്യസ് ആണെങ്കിലും കോൺസ്റ്റൻ്റ്ലി ട്രെൻഡിൻ്റെ ഒരു തലവേദനയായിട്ടുണ്ടായിരുന്നു. മോഡ്രിച്ചും ക്രൂസും കമവിങ്കിയൊക്കെ ആണെങ്കിലും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഓവറോൾ വളരെ മികച്ച പെർഫോമൻസാണ് റയലിൻ്റെ സൈഡിൽ നിന്ന് കാഴ്ചവെച്ചത്. അങ്ങനെ റയൽ ക്വാർട്ടറിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന മറ്റ് മത്സരം എന്ന് പറയുന്നത് നാപ്പോളിയുടെ ഫ്രാങ്ക്ഫുർട്ടിൻ്റെ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ 3 goals നാപ്പോളി വിജയിച്ചു. അങ്ങനെ 5-0 അഗ്രഗേറ്റിലാണ് നാപ്പോളി വിജയിച്ച് കയറിയത്. ഓഷിമാൻ ഇന്നലെ 2 goals അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറയാൻ പറ്റുമോ, ഒരു ടീമാണ് നാപ്പോളി. അതേ മാൻ സിറ്റി, ബയേണിൻ്റെ ഒക്കെ ഒപ്പം തന്നെ ഫോമിലുള്ള മറ്റൊരു ടീമാണ് നാപ്പോളി. നാപ്പോളിയും ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലൊരു ഒരു ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാം, പക്ഷേ ഫേവറേറ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ഒരു പവർ അവർക്കുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒരു ഡാർക്ക് ഹോഴ്സ് ടീം തന്നെയാണ് നാപ്പോളി. പക്ഷേ ഈ വർഷം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയ ക്ലബ്ബുകളൊക്കെ ഈ വർഷം ചാമ്പ്യൻസ് ലീഗിൽ കലക്കിയിട്ടുണ്ട്. 2006 ശേഷം 3 teams ക്വാർട്ടറിലേക്ക് കയറി. AC Milan കയറിയിട്ടുണ്ട്, ഇൻ്റർമിലാൻ കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ നാപ്പോളിയും കയറിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം വരാറുള്ള യുവൻ്റെ സിത്താണ് ഇവിടെയെങ്കിലും ഇല്ല, യൂറോപ്പ ലീഗിലാണെന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ കഴിഞ്ഞ 10 years നമ്മൾ എടുക്കുകയാണെങ്കിൽ യുവൻ്റസ് മാത്രമാണ് ചാമ്പ്യൻസ് ലീഗിൽ നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ സീരിയ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഈ 3 clubs തിരിച്ചു വന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായും കമൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.